നമ്മൾ ഒരു സ്പെഷ്യൽ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. എങ്ങനെ ഈസി ആയിട്ടുള്ള വേയിൽ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ നോക്കാം. ആദ്യം തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് അതിനകത്തോട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ എണ്ണയൊക്കെ ഒന്ന് വെജിറ്റബിൾസിൽ ഒന്ന് ആവുന്നത് വരെയും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വെജിറ്റബിൾസൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് നമ്മളിതിലോട്ട് ആഡ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് അതിലോട്ട് ആക്കി കൊടുക്കുക. കുറച്ച് കറിവേപ്പില അതിൻ്റെ മീതോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് അടച്ച് ഇനി കുറച്ച് നേരം ഇതിരുന്നിങ്ങനെ വെന്തോട്ടെ. അപ്പം നമുക്ക് ഞങ്ങൾ സാധാരണ നമ്മുടെ ടൊമാറ്റോ അതായത് തക്കാളി നമ്മൾ സെപ്പറേറ്റാണ് നമ്മൾ ഇതാക്കുന്നത്. ചിലർ ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്ത് എടുക്കാറുണ്ട്. അതായത് ഈ വെജിറ്റബിൾസ് ബോയിലാകുമ്പോൾ തന്നെ വെണ്ടയ്ക്കയും നമ്മുടെ തക്കാളിയും അതിനകത്തോട്ട് ചെയ്യുന്നവരുണ്ട്. നമ്മൾ ഇത് സെപ്പറേറ്റാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ പച്ചക്കറികളൊക്കെ ഇതാ നന്നായിട്ട് വെന്തുടങ്ങി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നമുക്കിതിലോട്ട് ആവശ്യമായിട്ടുള്ള പൊടി ഐറ്റംസൊക്കെ ഇടാം. നമ്മൾ സാമ്പാറിൻ്റെ കൂട്ടാണ് ഇതിൽ വേവിച്ചിട്ടുള്ളത്. അതായത് സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് വേവിക്കാൻ കിട്ടും. അത് നമുക്ക് കട്ട് ചെയ്ത് റെഡിയാക്കി അതിനകത്ത് വെച്ചിട്ടുണ്ടാവും. ഇനി നമ്മൾ അതിലോട്ട് ഇടാനായിട്ട് വെണ്ടയ്ക്കയും അരിഞ്ഞു വെച്ച വെണ്ടയ്ക്കയും തക്കാളിയും ഇട്ട് കോട്ട് ചെയ്ത് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ തക്കാളിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പൊടിയിലോട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ ഇനി മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി കൂടെ അത്രയിട്ട് ഇളക്കിയെടുക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇടണം. കായപ്പൊടി ഇടണം. അവസാനമായിട്ട് നമ്മൾ താളിക്കാണ് അതിന് കുറച്ച് വെളിച്ചെണ്ണ അതിൽ കറിക്കിട്ട് പൊട്ടിച്ചിട്ട് വറ്റൽമുളകും ഇട്ട് കറിവേപ്പില ഇട്ട് നമ്മൾ താളിച്ചെടുക്കുകയാണ്. ഇപ്പോൾ തന്നെ അതിൻ്റെ ഒരു ഫിനിഷിങ് ആയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി സാമ്പാർ റെഡി. ഒരു രക്ഷയില്ല സാമ്പാർ സൂപ്പർ. അപ്പം ഞങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപേണ നിങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കുക. മാത്രമല്ല ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. പിന്നെ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഇറ്റ്സ് മീ ജാൻസി അഭിലാഷ് സൈനിങ് ഓഫ്.